അപ്പൊ നിങ്ങൾ നോക്കി, ഇതാണ് സ്ഥിതി. ഈ ബീരാവിൽ അംഗീകൃതരായ അംഗീകരിക്കപ്പെടുന്ന ശൈഖന്മാര് ഔലിയാക്കന്മാരാണ്, അയിപ്പെട്ട ആളാണ് ബീരാനൗലിയ പപ്പ. അതിൻ്റെ ദിക്റാ പതി. ഇപ്പൊ അംഗീകരിക്കത്തതിന്റെ കോലം പറഞ്ഞല്ലോ. അവങ്ങൾ നോക്കി, ഇതൊജാതി ദിക്റൊക്കെ നമ്മക്ക് വേണോ കൂട്ടരെ? ഞങ്ങൾ എന്താ പറയുക, ദിക്റില്ല എന്നാ? ഇസ്ലാം പഠിപ്പിച്ച ദിക്റുണ്ട് ഇഷ്ടംപോലെ. ആ റസൂലാസം പഠിപ്പിച്ച അല്ലെങ്കിൽ ചൊല്ലിക്കോ, ഒരു തർക്കമില്ല. പക്ഷെ അതിനൊരു പ്രത്യേക റസൂല പഠിപ്പിക്കാതെ പ്രത്യേക സമയവും കാര്യങ്ങളും നിങ്ങൾ നമ്മളെ വകക്കണ്ട. നിങ്ങൾ നമ്മൾ ചൊല്ലണം, ഒരു തർക്കമില്ല. ഈ ജാതി ദിക്ർ ഇസ്ലാം പഠിപ്പിച്ചോ, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ കുറെ ആൾക്കാർ, അത് പറഞ്ഞ ഔലിയപ്പാപ്പ ന്യായീകരിക്കാൻ കുറെ ആൾക്കാർ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇനിയോ, ഇനി ചില ഔലിയാക്കന്മാരെ സംബന്ധിച്ച് നമ്മളെ കല്ലൂർ മൊയ്തീൻ കുട്ടി മുസിയ പറയാണ്, മൂപ്പർ മരിച്ചുപോയി, മൂപ്പർ പറയാണ് എന്ത്, പിന്നെ ഇങ്ങനെ കല്ലൂർ മൊയ്തീൻ കുട്ടി മുസിയ പറഞ്ഞത്, ചില ഔലിയാക്കന്മാരുണ്ട് എന്താ പോലെ ദീക്കറിൻ്റെ കഥ ചില പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഓലെ ചുണ്ട എപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷ് മീൻ്റെ അരിക്കാരം, മൂപ്പര് ഈ അക്കൂരത്തിൽ വളർത്തുന്ന മീനിനെ പറ്റി പറഞ്ഞു, ഇംഗ്ലീഷ് മീൻ്റെ ചുണ്ട അളികൊണ്ടിരിക്കാരം. ദീക്കറല്ലല്ലേ, ദീക്കറല്ലാണോ? അല്ല, ഒന്ന് കേട്ടാലും മൂപ്പർ പറഞ്ഞു, മൂപ്പരെ ഒരു മോജരെ ചെയ്ത്താൻ പറ്റിക്കലെങ്ങനെ? കള്ളുടിച്ചിട്ടാ മോജര വരി, നമ്മൾ കളിച്ചാപ്പത്തൊന്നും കരുതുന്നു, ലസ് കുടിച്ചു പോകാൻ പുറത്ത് വളച്ചിട്ടേണ്ടി വരുവേ. മോജര അങ്ങനെ കൊണ്ടുപോകില്ല. ഒരു നാട്ടിൽ ഉത്തരവാദിത്തമുള്ളവനെ അങ്ങനെ കൊണ്ടുപോകില്ല. അതിന് കൊണ്ടുപോകേണ്ട ഒരു കോലുണ്ട്. മൂജേര കൊണ്ടുപോകേണ്ട വൈക്ക് കുറച്ച് ദിക്റാക്കുക, ആദ്യം കുറച്ച് ഇടിമുട്ടിയിട്ടല്ല കജ്ജിൽ അങ്ങനെ മുട്ടി ഇങ്ങനെ നടക്കുക. എപ്പോഴും ഇംഗ്ലീഷ് മീൻ്റെ മാതിരി ചുണ്ടാനിയും കൊണ്ട് നമ്മൾ വിചാരിച്ചുമ്പോൾ വലിയ ദാക്കിറാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടില്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീൻ എപ്പോഴും അതിൻ്റെ ചുണ്ടാനിയെ കൊണ്ടുക്കും. അത് ദിക്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദിക്ര ഭയങ്കര ദിക്റാണ്. നെറ്റിമല ചൂട്ടുകണ്ടില്ലെങ്കിൽ അതൊക്കെ പടച്ചോനെ കൊള്ളാം, അടുത്തോ അവളെ അടുത്തോട്ടെ, നമ്മളവിടെ അടുക്കണ്ട. ഓലി പടച്ചോനെ കൊള്ള സ്വന്തം ആൾക്കാരെക്കോട്ടെ, നിങ്ങൾ അടുക്കണ്ട. കാരണം ഇതാണ് സംഗതി. അപ്പോൾ ദിക്റ് ദിക്ര, അതിൻ്റെയൊക്കെ കോലം നിങ്ങൾ കണ്ടല്ലോ, മനസ്സിലാക്കിയല്ലോ. ഇനി അമ്പലക്കടവ് പറയാൻ പോവാണ്. ചില ശേഖന്മാരെ കറാമത്തായിട്ട് ഇങ്ങനെ പറയാണ്, ഒരാളെ അടുത്ത് ചെന്നാൽ മൂപ്പര് പെരപ്പണിയോ അല്ലെങ്കിൽ മറ്റെന്തേ സംഗതിക്ക് വേണ്ടി നമ്മൾ പിന്നെ പിന്നെ നിങ്ങളിങ്ങനെ ഇങ്ങനെ പെരപ്പണി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെത്ത് ചെന്നാൽ ഒരു അഞ്ചുറുപ്പ്യൻ്റെ കോയിനൊക്കെ നമ്മളെ കയ്യിൽ വെച്ചുവരും, ഇത് കയ്യിൽ വെച്ച് ഉറഞ്ഞുണ്ട്. അത് ആദ്യം അമ്പലക്കടവ് അംഗീകരിക്കും, പിന്നെ ആ ജാതി ചില ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് കല്ലൂർ എതിർക്കും. ആദ്യം അമ്പലക്കടവ് പറഞ്ഞത് കേട്ടാളേ, മഹാന്മാർ നമ്മുടെ കയ്യിലേക്ക് ഒരു വീട് ഞാൻ പണി തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു പറഞ്ഞാൽ, ഒരു 5 രൂപയുടെ കോയൻ നമ്മുടെ കയ്യിൽ വെച്ച് തന്നാൽ ആ പണം സൂക്ഷിക്കുമ്പോൾ അതിനൊരു ബറക്കത്തുണ്ട്. ആ മനസ്സിലായില്ലേ? അങ്ങനെ അത് ബറക്കത്തുണ്ട്. മൂപ്പർ അതിനെപ്പറ്റി പറയാണ്. ഇനി ഇങ്ങനെ ചില ആൾക്കാർ ചെയ്യലുണ്ട്, അതിലുള്ള സംഗതിയും കാര്യങ്ങളും ഇയാൾ എതിർക്കണമെന്ന് കേട്ടാൽ ഇല്ല. പിന്നെ കറാമത്തുകൾ ധാരാളം കാണും. ഇപ്പൊ വലിയ കേസതാ, ഒരുത്തന്റെ തലവേദന മാറിയ കറാമത്തായി. എന്താ നിങ്ങൾ പറയണ, അൽഷിഫയെ കൊണ്ട് മൗലാനെ കൊണ്ട് ഇന്നിട്ടൊന്നും സുഖമില്ല. ഒറ്റ ഊത്ത അവിടാണ് നിന്ന്, ഏ ബമ്പാലല്ലേ ഇത്, ഒറ്റ ഊത്തിൽ നിൽക്കാന്, ഏ ഈ ഒരൊറ്റ ഊത്തിലാണ് നിന്ന്. അപ്പൊ അതിൽ കറാമത്തായി. അതേപോലെ തന്നെ ഓരോ മറ്റവരെ കാലിന് ചെറിയൊരു മുറിയുണ്ട്. ഇനി ഷെയ്ഖ് ഇങ്ങനെ നോക്കിട്ട്, ഇവിടുത്തെ ഷെയ്ഖിന്റെ വർത്താനല്ലേ പറഞ്ഞത്, മൊത്തത്തിലാ പറഞ്ഞത്. അപ്പോൾ ഒരൊറ്റ നോട്ടം ആ മുറി പോയ വജ്ജ് കണ്ടില്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് തലവേദന മാറിയാല് അല്ലെങ്കിൽ ഓൻ്റെ പുരടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ശരിയാവോടാ പോയിക്കോ, അത് കജ്ജിൽ വെച്ചു പറഞ്ഞു. പിന്നെ ആ ഉള്ളവർത്ത് നിന്നൊക്കെ കടം വാങ്ങിക്കണ്ട് ഇതുണ്ടാക്കി. അപ്പോൾ ആ തന്നതുണ്ടല്ലോ വല്ലാത്ത പൈസയാണ്, കാരണം ഇതോ വാങ്ങിയതൊക്കെ. അപ്പം ഇതൊക്കെ കറാമത്തായി കാണുന്നു. കറാമത്ത് വെളിവാകാനാണ് വലിയൊരു കേസുള്ള കാര്യമല്ല. ഈ കുട്ടികൾ ചെറിയ മക്കളിങ്ങനെ കരയുമ്പോൾ ആ കരച്ചിൽ വല്ലാതെ ശല്യമാകും. എന്ത് ചെയ്യും ആയിട്ടുണ്ടെ, കളിച്ചാൽ വേണ്ടിയിട്ടുള്ള ഈ PPP കൊടുക്കല് എന്നമാതിരിയുള്ള ചെറിയ പരിപാടിയാണ് കറാമത്തല്ല, ഇസ്തിഖാമത്താ വലിയ മഖാമ്. അതാണ് അതിൻ്റെ കഥ. ഇപ്പം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യം, ഞാൻ അസല് വിശദീകരണമാണ്. അപ്പോൾ സഹോദരങ്ങളെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ യഥാർത്ഥ ഔലിയാക്കന്മാരെ എതിർക്കണില്ല, യഥാർത്ഥ ദീക്കറിനെ കുറ്റം പറയില്ല, യഥാർത്ഥ സ്വലാത്തിനെ കുറ്റം പറയില്ല. ഇത് നമ്മൾ ചെയ്യണത് ഇസ്ലാം ഇല്ലാത്ത പോലെ ആര്യ സ്വലാത്തൊക്കെ ഉണ്ടല്ലോ, ആ ജാതി സംഗതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് പറയുന്നു. ഇസ്ലാം ഉള്ളതോ അത് ചെയ്തോ ഒരു തകരാറും അതിനില്ല, ഇല്ലാന്ന് മാത്രമല്ല ചെയ്യേണ്ടതാണ്. ഈ സഹോദരങ്ങളെ, വേറൊരു സംഗതി നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, പിന്നെ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാനൊരു സംഘടനാ പ്രശ്നത്തിലേക്ക് കിടക്കല്ല. എന്താണെന്നറിയോ, ഞങ്ങളെ പറ്റി പറഞ്ഞു ഞങ്ങളിവിടെ കാഫിറാക്കുന്നു 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 അല്ലേ.
എന്നാൽ നമ്മൾ ഇന്ന ശിർക്കാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്, ഇന്ന ശിർക്കാണ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നാൽ സഹോദരങ്ങൾ എങ്കൊണ്ടൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളാണോ യഥാർത്ഥത്തിൽ ഇവിടെ കാഫിറാക്കി? ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ മുമ്പ് വലിയ ചർച്ച ഉണ്ടായിരുന്നു, ഈ കെ അബൂബക്കർ മുസ്ലിയാരെ ഉള്ളാൾത്തങ്ങൾ കാഫിറാക്കി എന്നും പറഞ്ഞിട്ട് മസാല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടുന്നതിൻ്റെ ഓർമ്മ ഇട്ടുണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ മറ്റേ തൊഴിയൂർ സക്കാഫി പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഉള്ളാൾത്തങ്ങൾ പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളാൾത്തങ്ങൾ പറഞ്ഞ്, ഞാനല്ല പറഞ്ഞ, സി എം ആണ് പറഞ്ഞത് എന്നാ. ഇനി അതിനെ വെച്ചുകൊണ്ട് ഒരു സലാഹുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന ആളുണ്ട്, നമ്മൾ അമ്പലക്കടവിൻ്റെ ടീമാണ്. ആ ഫൈസി പറയുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത്. മുമ്പ് പറയുകയാണെന്ത്, ഇവർ ഈ ശംസുലുലമയെ കാഫിറാക്കി, എന്നിട്ടാകെ പ്രശ്നമായ പോലെ പറഞ്ഞത് എന്ത്, അത് നമ്മളല്ല സി എം ആണ് കാഫിറാക്കിയത് എന്ന് പറഞ്ഞു. സി എം ജീവിച്ചിരിക്കുന്ന കാലാണ് നമ്മൾ ചോദിക്കരുത്, ഇപ്പോൾ മരിച്ചുപോയല്ലോ നോക്കണം. ഞാൻ അത് പറയാമെന്ന് പറഞ്ഞത്, സി എം ജീവിച്ചിരിക്കുന്ന കാലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ചോദിച്ചു നോക്കാൻ, ഇപ്പോഴോ മരിച്ചുപോയില്ലേ? ായതിന് ശേഷമാണ് പറയുന്നതിന് മുമ്പ് പറയുകയാണെങ്കിൽ മടവൂരോട് അന്വേഷിക്കാമായിരുന്നു. കാരണം സ്വന്തം മടവൂരിന്റെ ശിഷ്യനാണ് മഹാനാ മടവൂര്, ശംസുലമയുടെ ശിഷ്യനാണ്. ശംസുലമയിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മഹാനാണ് സി എം വലിയുള്ളാഹി. മഹാനവകൾ ശംസുലമ കാഫറാണ് എന്ന് പറഞ്ഞു എന്ന് ഒപ്പാത്തിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് പറഞ്ഞ തള്ളിപൊളിയും നോണ പുറത്തു ചാടും. അതുകൊണ്ടാ ശേഷം പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഒരു കള്ളി ഇവിടെ പൊളിഞ്ഞ്, ഔലിയാക്കന്മാരുടെ ജീവിതം മരണം സമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവാക്കല്ലേ? അതോ അക്കള്ളി പൊളിഞ്ഞില്ലേ? പോ അക്കള്ളി പൊളിഞ്ഞില്ലേ? ഇതാണ് സംഗതി. സി എം ജീവിച്ചിരിക്കണ കാലാണ് ഇപ്പോൾ ചോദിക്കേനി അന്വേഷിക്കേനീ, മരിച്ചോയില്ലേ ഇനി അന്വേഷിക്കാൻ വയ്യ. ഇത് ഞാൻ പറഞ്ഞു, ഇത് സംഘടനാ ഗ്രൂപ്പ് വരല്ല, അത് പറഞ്ഞിട്ട് ആവശ്യപ്പെടില്ല, കാരണം അമ്പലക്കട വജ്ജാദിലേക്ക് കടന്നിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് പറയുകയാണെങ്കിൽ, ഏത് വിഭാഗത്തിനായാലും പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് നോക്കും ചെയ്യാം ഇൻഷാല്ലാ. ഇന്ന് പതായന്മാർ വളരെ നല്ല മട്ടത്തിലാണല്ലോ പറഞ്ഞുതരേ. അപ്പോൾ സഹോദരങ്ങളെ, അതും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പറഞ്ഞെന്താണ്, സഹാബത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ അംഗീകരിക്കണം എന്നല്ലേ? അത് അമ്പലക്കടവ് തന്നെ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ കേൾക്കുക, സഹാബത്തിൻ്റെ വ്യാഖ്യാനം നമ്മൾ സ്വീകരിക്കണം. ഞങ്ങളോ മുജാഹിദികളെ സ്വീകരിക്കൂല അത്രേ, പിന്നെ ഇവരാ സ്വീകരിക്കുന്നത്രേ, സ്വീകരിക്കുന്ന കോലപ്പങ്ങൾ കണ്ടല്ലോ. ഏത് തരത്തിലുള്ള വിശദീകരണമാണ് നാം അംഗീകരിക്കേണ്ടത് എന്നതാണ് പ്രധാനം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും ഏത് തരത്തിലുള്ള വ്യാഖ്യാനമാണ് നാം ശരിവെക്കേണ്ടത് എന്നതാണ് പ്രധാനം. സുന്നത്തിന്റെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും നബിതങ്ങളുടെ കൂടെ ജീവിച്ച ഒരു ലക്ഷത്തിൽ പരം തന്റെ അനുകരണീയരായ അനുകരണമാർ സ്വഹാബാക്കിറാം എന്ത് വിശദീകരണമാണോ കൊടുത്തത്, എന്ത് വ്യാഖ്യാനമാണോ കൊടുത്തത്, എന്തൊക്കെ അടിക്കുറിപ്പുകളാണോ കൊടുത്തത്, അതാണ് യഥാർത്ഥ വ്യാഖ്യാനം എന്ന് അംഗീകരിക്കുന്ന വിഭാഗമാണ് സുന്നത്ത് ജമാഅത്ത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബത്ത് എന്ത് വിശദീകരണം കൊടുത്തു? വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിച്ചിട്ട് സ്വഹാബത്തെ ദീനിന്റെ നിയമങ്ങളായി എന്താണ് നമുക്ക് ആവിഷ്കരിച്ച് നടപ്പാക്കി തന്നത്? വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിച്ച സ്വഹാബത്തെ ദീനിന്റെ നിയമങ്ങളായി എന്താണ് ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്നത്? അത് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും സമ്പൂർണ്ണ രൂപമെന്ന് സുന്നത്ത് ജമാഅത്ത് ശരിവെക്കുന്നു. അപ്പൊ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനും ഹദീസിനും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്ത് എന്താണ് വ്യാഖ്യാനം നൽകിയത് അത് സ്വീകരിക്കുക, അതിൻ്റെ ആൾക്കാരാണ്. അപ്പൊ ഇവിടെ മൂപ്പര് ഇസ്തിഗാസക്കൊക്കെ ചില തെളിവ് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അതിന് മൂപ്പര് പറഞ്ഞൊരു സംഗതിയാണ്, ഒരു ന്യായം എന്താണ്, രോഗം മാറാൻ മരുന്ന് അല്ല കാരണമാക്കി, ഇതുപോലെ അമ്പിയവലേക്കന്മാരെ നമ്മളെ കാര്യങ്ങൾ ഹാസലായി കിട്ടാൻ കാരണമാക്കി. അത് സഹാബത്തിന് തിരിഞ്ഞില്ലേ? ഈ മാനദണ്ഡം അങ്ങോട്ട് വെക്കിങ്ങൾ, ഇത് നമ്മക്കാ തിരിഞ്ഞ്, സഹാബത്ത് തിരിഞ്ഞില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്ത് ഒരിക്കലെങ്കിലും പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം തേടിയോ? ഇല്ല. സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല, സ്വഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ പറഞ്ഞൊരു സംഗതി എന്താണ്, ഒരു കണ്ണ് കാണാത്ത ആള് റസൂലിനെ അരികെ വന്നിട്ട് പറഞ്ഞു, റസൂലേ എനിക്ക് കണ്ണ് കാണാൻ വയ്യ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ദുആ ചെയ്യണം നബിയേ. നബി സല്ലല്ലാഹു പറഞ്ഞു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം എന്ത് ചെയ്തു, അതിന് ദുആ പഠിപ്പിച്ചു കൊടുത്തു, റസൂല ദുആ ചെയ്തു. ഓക്കെയാണ് ഇത്,
എന്താ വിഷയം? നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്ക് പരസ്പരം ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറയാ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് എന്നോട് പറയാ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലം ചെന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നോക്ക്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസാന്നിധ്യത്തിലല്ല ആ ദുആ നടത്തുന്നത്. ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് ആ സഹാബി ദുആ നടത്തുന്നത്. ഒന്ന്, അവിടെ യാ മുഹമ്മദ് എന്നില്ലേ എന്നാണ് വലിയ വിഷയം. ആ ദുആയിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ലേ, അതോടുന്ന റസൂലുള്ളാഹി മുമ്പിൽ നബിയെ നിങ്ങളെ കൊണ്ട് അള്ളാഹുലേക്ക് തേടുന്നു, നിങ്ങളുടെ ദുആ കൊണ്ട് തേടുന്നു. അപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് ഈ സഹാബി വന്ന് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്, നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാ നിങ്ങൾക്ക് നല്ലത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യ റസൂലേ എന്ന് പറഞ്ഞു. അപ്പോഴോ അപ്പോൾ റസൂൽ ദുആ ചെയ്തു. ഇതല്ലേ വിഷയം? ഇതിലിവിടെ തർക്കമുണ്ടോ? ഇതിലിവിടെ തർക്കമുണ്ടോ കൂട്ടരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചക സന്നിധാനത്തിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ഇവിടെ തർക്കമുണ്ടോ? ഇല്ല. ഇതാണോ ഇവിടെ തർക്കം? പ്രവാചകൻ സദാസ വഫാത്തായിപ്പോയി, മുഹീദ്ദീൻ ഷെയ്ഖ് വഫാത്തായിപ്പോയി, ഇനി അവരോട് തേടാൻ ഇത് രേഖയാണോ? ഏതെങ്കിലും ഒരു സഹാബി ഇത് തെളിവാക്കിക്കൊണ്ട് അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയ സ്വഹീഹായ അടിവരട്ട് മനസ്സിലാക്കണം. ചില റിപ്പോർട്ടർ ഉദ്ധരിക്കാറുണ്ട്, സ്വഹീഹായ വല്ല റിപ്പോർട്ടും ആ വിഷയത്തിലുണ്ടോ? ഇല്ലേ, ഇല്ല. അപ്പോൾ സഹാബത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഈ ഇസ്തിഗാസ കയ്യിൽ തെളിവില്ല. ഇനി സഹാബത്ത് ചെയ്തത് എന്താ ഞാൻ വായിച്ചുതരാം. സുയൂത്തി അദ്ദേഹത്തിൻ്റെ അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാൽ എന്ന കിതാബിൽ പറയുന്ന ഭാഗം ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. സഹാബത്തിന് അംഗീകരിക്കണം എന്നല്ലേ പറഞ്ഞ്, അവർ വ്യാഖ്യാനം അംഗീകരിക്കണം എന്നല്ലേ പറഞ്ഞ്, അവർ അടിക്കുറിപ്പ് മനസ്സിലാക്കണം സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞ്. കേട്ടോ, സുയൂത്തി പറയാണ്, വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് വഖദ് അജ്ദബു മറാത്ത് പല തവണ അവർക്ക് വരൾച്ചയുണ്ടായിട്ടുണ്ട്, വെള്ളമില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വദഹമത്തുഹും നവായിബു അവർക്ക് ധാരാളം വിപത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ സഹാബത്തിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? എന്നിട്ട് എന്തേ, പ്രവാചകന്റെ വഫാത്തിന് ശേഷം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സഹാബി പ്രവാചകന്റെ കബറങ്ങൾ വന്നുകൊണ്ട് മഴ തേടിയില്ല, മഴയ്ക്ക് വേണ്ടി സഹായം ചോദിച്ചില്ല, ആ ഇസ്തിഗാസ ചെയ്തില്ല, വസ്തഗാഫു എന്തുകൊണ്ട് അവർ ഇസ്തിഗാസ ചെയ്തില്ല? വഹുവ അക്രമുൽ ഖൽഖി അലല്ലാ, അല്ലാഹുവിൽ ഏറ്റവും ഉത്തമനായ സൃഷ്ടി അദ്ദേഹമാണല്ലോ. മറിച്ച് എന്താ സ്വഹാബത്ത് ചെയ്തതെന്നോ, ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ ബിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിൽ അബ്ബാസി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. മറിച്ച് എന്താ ചെയ്തതെന്നോ സഹാബത്ത്, ആ സഹാബികൾപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് മുസല്ലയിലേക്ക് പോകുന്നു, ഫസ്തസ്ഖാ ബിഹി എന്നിട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖാ നടത്തുന്നു, വലം യസ്തസ്ഖു ഇൻദ ഖബരിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിങ്ങിൽ അവർ ഇസ്തിസ്ഖാ നടത്തിയില്ല, ഓരൊറ്റ സഹാബിയും ചെയ്തില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കണ്ടേ? സ്വീകരിക്കണം. ആ സഹാബത്തിന്റെ മാർഗത്തിൽ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്തിഗാസയുണ്ടോ? ഇല്ലെന്നാണ് സുയൂത്തി തന്നെ പറയുന്നത്, തന്റെ ലംബറിൽ ഇത്തിബാ വ നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ പറയുന്നത്. ഇന്നൊരു പറഞ്ഞു മരിച്ചോലെ കേൾക്കും. എന്താ തെളിവ്? ആ ചെരുപ്പിന്റെ വാറ് വരെ കേൾക്കുമെന്ന് ഹദീസിലില്ലേ? അത് ആ നിലക്കതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ തൽക്കാലം എടുക്കുക. എന്നാൽ തന്നെ സഹോദരങ്ങളെ, ഈ നമ്മൾ അങ്ങോട്ടൊരു കാര്യം പറയുകയും
ഒരു സഹായം തേടുകയും ആ സഹായം തേട്ടം അവർ കേൾക്കുകയും അതിനവർ ഉത്തരം ചെയ്യുകയും എന്നുള്ള രേഖ എന്താണ്? ഒന്ന്. രണ്ട്, ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പട്ടികയെ പോലെ ആവില്ലേ? പട്ടിക മറക്കരുത്, പട്ടിക കൊണ്ട് തലക്കടിച്ചില്ലേ, മറക്കരുത്. അപ്പൊ സഹോദരങ്ങളെ, അത് കേട്ട അത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു സഹാബി മനസ്സിലാക്കി, ഓ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹിയോടോ മറ്റാരോടെങ്കിലുമോ ഇസ്തിഗാദ ചെയ്യാൻ തെളിവാണെന്ന് മനസ്സിലാക്കിയില്ല, ഇനി ഈ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം കേൾക്കുന്നു പറഞ്ഞ മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ലാത്തോലും കേൾക്കൂലേ? അപ്പോൾ ഓലോടും തേടാനാണോ? അതാണ് മൊയ്ലിയന്മാരെ വാദം എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഹദീസ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർ ഏത് ആയത്ത് ഉദ്ധരിച്ചാലും ഏത് ഹദീസ് ഉദ്ധരിച്ചാലും ഈ ആയത്തും ഹദീസും റസൂലുള്ളാഹി എങ്ങനെ മനസ്സിലാക്കി, സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയത്? റസൂലുള്ളാഹിയുടെ സഹാബത്ത് എങ്ങനെ ഈ ആയത്തും ഹദീസും മനസ്സിലാക്കി എന്ന് അന്വേഷിച്ചാൽ പ്രശ്നം തീരൂലേ? അപ്പൊ സഹോദരങ്ങളെ, അതും മനസ്സിലാക്കുക. ഏ നിങ്ങൾ നോക്ക്, അള്ളാഹിന്റെ കയ്യ് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കലുണ്ട്. മുജാഹിദീങ്ങൾ അള്ളാഹ്ക്ക് കൈയുണ്ടെന്ന് പറഞ്ഞോല്ല, കാലുണ്ടെന്ന് പറഞ്ഞോല്ല, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ വലിയ പരിഹാസം ഉണ്ടാവില്ല. നമ്മൾ ഖുർആനിലും ഹദീസിലും വന്ന അള്ളാഹിന്റെ സിഫത്തുകൾ ആ നിലക്ക് പറയുന്നല്ലാതെ നമ്മൾ അവ വ്യാഖ്യാനത്തിന് പോകില്ല. കൈയുണ്ടെന്ന് പറഞ്ഞ കൈ നമ്മളെ മനുഷ്യന്മാരെ കൈമാരി അവയവമായി നമ്മളൊന്നും പറയാൻ പറ്റൂല. അതിന് ബാഹ്യത്തെ മാത്രം അറിഞ്ഞു പറഞ്ഞു പോവുക എന്നല്ലാതെ വിശദീകരണത്തിൽ പോകാൻ പറ്റൂല, അത് നിഷേധിക്കാനും പറ്റൂല. ആ യാഥാർത്ഥ്യം അമ്പലക്കടവ് വരെ പറയുന്നു. ഉപ്പര് പറയാണ്, രണ്ട് വിശദീകരണമാണ് അതിൻ്റെ തഫ്സീറിലൊക്കെ കാണുക. ഒന്നെന്താണ്? ഒന്ന്, കൈ അല്ല യദുള്ള അള്ളാഹിന്റെ കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് പിന്നെ അള്ളാഹ് നമ്മുടെ കൈ പോലല്ല, അള്ളാഹുവിൻ്റെ സ്ഥാനത്തിനൊത്ത ഒരു കൈ. നമ്മൾ പറഞ്ഞ അതേ വ്യാഖ്യാനം നമ്മൾ അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു വ്യാഖ്യാനം മുഫസ്സിലിങ്ങ് പറഞ്ഞ അതാണ്. രണ്ടാമത്തതോ ആധിപത്യം എന്നാണ്, അത് വിശദീകരണമാണ്, അങ്ങനെ വിശദീകരിക്കാൻ പാടില്ല എന്നുള്ള വേറെ വിഷയം. ഏതായിരുന്നാലും ആ ആദ്യ ഭാഗം നമ്മളീ പറയുന്ന അതേ സംഗതി മൂപ്പരും സമ്മതിക്കുന്നു എന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കും. രണ്ട് തരം വിശദീകരണങ്ങളാണ് നമ്മുടെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. അള്ളാഹുവിനോട് യോജിച്ച ഒരു തരം കൈ ഏത് എന്ന് വെക്കണം, നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കൈ എന്തായാലും അല്ല, കാരണം അങ്ങനത്തെ കൈ അള്ളാഹ്ക്കില്ലല്ലോ എന്ന് പറഞ്ഞു വിടും നമ്മുടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദാരത എന്നൊക്കെ വ്യാഖ്യാനിക്കപ്പെടും. ഇങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ. അതിൽ ആദ്യമാകാൻ പറഞ്ഞത് മുജാഹിദീങ്ങൾ പറഞ്ഞ അതേ വാദം ഉപരും അംഗീകരിച്ചു, സമ്മതിച്ചു, നല്ല കാര്യം തന്നെ എന്ന നിലക്കാണ് ആ കാര്യം നിങ്ങൾ അറിയിച്ചത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ഞാൻ പറഞ്ഞ ഈ വിഷയം വെച്ചിട്ട് മറ്റേ വിഭാഗം നല്ലോ കളിയാക്കലുണ്ട് നമ്മളെ. വല്ലാൻ അങ്ങനാക്കണോലും ഇങ്ങനാക്കണോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗണപതിമായി എന്നൊക്കെ പറയലുണ്ട്. ആ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ പറ്റി അല്ലേ റസൂൽ പറഞ്ഞ് വിശ്വസിക്കല്ലേ നമുക്കറിയോ? അതിനപ്പോൾ പോകാൻ പറ്റുമോ? ഇല്ല, അതേ നമ്മൾ പറഞ്ഞുള്ളൂ. പറഞ്ഞേ നിഷേധിക്കാൻ പറ്റുമോ? പറ്റൂല. അമ്പലക്കടവ പറഞ്ഞ ആദ്യ ഭാഗം ഉണ്ടല്ലോ, അത് വളരെ ക്ലിയറാണ്. ഇനി സഹോദരങ്ങൾ, വേറൊരു സംഗതി എന്താണോ, പിന്നെ അള്ളാഹുവിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നമ്മൾ അനുസരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നമ്മൾ സ്വീകരിക്കണം. തർക്കമുണ്ടോ? തർക്കമില്ല. എന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും അംഗീകരിക്കണം എന്ന് പറയുന്ന ഇവരുടെ സ്ഥിതി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ മൗലി ദയിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അത് ഇവരെന്നെ സമ്മതിക്കും. ഇത് ഈ വിഭാഗത്തിൻ്റെ അൽ മുഅല്ലിം മാസികയുടെ കോപ്പിയാണ്, 2006 ഏപ്രിൽ. ഇതിൽ പറഞ്ഞ സംഗതി കേൾക്കണം നമുക്ക്. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബിതിരുമേനി സല്ലല്ലാഹുവിന്റെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. ഏയ് അൽ മുഅല്ലിം എന്നിട്ട് പറയാണ്, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നബിതിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടും ഇല്ല. എന്ത്? നബി സല്ലല്ലാഹുവിന്റെ കാലത്ത് ഇങ്ങനൊരു ഏർപ്പാടില്ല. മൗലിദാഘോഷം ഒരാളുടേതുമില്ല. ഒരു പുണ്യപുരുഷന്റെയും മൗലിദാഘോഷിക്കുന്ന ഏർപ്പാട്, ജന്മദിനാഘോഷിക്കുന്ന ഏർപ്പാട് ഇല്ല. അൽ മുഅല്ലിം മാസികി പറയാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനൊരു ഇല്ലാത്ത ആഘോഷം നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലേ റസൂലും പഠിപ്പിച്ചോ? റസൂലുള്ളാഹി പഠിപ്പിച്ചോ? ഇല്ല. സഹാബത്ത് പഠിപ്പിച്ചോ? ഇല്ല. ആ മാർഗത്തിൽ അതിലില്ലാത്ത പിന്നെ ദീനായിട്ട് നമ്മൾ കൂട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് പിന്നെ ദീനിൽ പുതിയതായി ഉണ്ടാക്കലാണ്. ഇത് റിസാലയാണ്, നബിദിന പതിപ്പ് 987
87 പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമാണെന്ന് അർത്ഥം. ഇതീ പറയാണ് നബിദിനം മുസ്ലിങ്ങൾക്ക് ആഘോഷമാണ്, പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷം. അപ്പോൾ പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് അത്ര ഇത്. അപ്പോൾ ചുരുങ്ങിയ പെരുന്നാളിൻ്റെ പൗതി തെളിവെങ്കിലും വേണ്ടേ? ഏയ്, പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാകുമ്പോൾ അതിന് പൗതി തെളിവെങ്കിലും വേണ്ടേ? തെളിവില്ല എന്നാണ് അൽ മുഅല്ലി മാസിക പറഞ്ഞത്. ഇനി നമ്മുടെ വക കൂട്ടിയാലോ? ശരിക്കും ആലോചിച്ചോ, റബീ ലെവൽ വരാൻ പോവാണല്ലോ, ശരിക്കും ആലോചിച്ചോളി. ആ ബിദഅത്തിക്ക് നമ്മൾ പോകണ്ട. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്യലല്ലേ പിന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ? ആണ്, അതല്ലേ ഇമാം മാലിക് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറാഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാം ദീനിൽ പുതുതായിട്ട് വല്ലതും ഉണ്ടാക്കിയാൽ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നല്ലതല്ലേ, പുണ്യമല്ലേ, ഖൈറല്ലേ എന്ന് വിചാരിച്ചാ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്നാണ് അവൻ വാദിക്കുന്നത്. അന്നല്ലാഹു തആല യഖൂലു, കാരണം അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അൽ യൗമ അക്മൽതു ലക്കും ദീനകും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ ഫമാലം യകുൻ യൗമ ഇദിൻ ദീനാ ലാ യകൂനുൽ യൗമ ദീനാ, അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. ആരാ പറഞ്ഞത്? ഇമാം മാലിക്. അപ്പൊ മൗലിദാഘോഷം അന്ന് ദീനാണോ? അല്ലാന്ന് അൽ മുഅല്ലിം മാസിക. പിന്നെ ഇന്ന് ദീനാവുമോ? ആവൂലാന്ന് ഇമാം മാലിക്. എളുപ്പല്ലേ മനസ്സിലാക്കാൻ? അന്ന് ദീനാണോ? അല്ലാന്ന് അൽ മുഅല്ലിം മാസിക. അന്ന് ദീനല്ലാത്ത ഇന്ന് ദീനാവൂലാന്ന് ആര്? ഇമാം മാലിക്. അപ്പൊ മൗലിദാഘോഷം എന്തല്ല? ദീനല്ല. ഇനി ദീൻ ഉണ്ടാക്കിയാൽ അത് സഹാബത്തിനെ ചോദ്യം ചെയ്യലല്ലേ? അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം. കേട്ടോളൂ, നിങ്ങൾ അമ്പലക്കടവ് തന്നെ പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തിൽ നമുക്ക് കൈമാറുന്ന ദീനിന്റെ ആചാരങ്ങൾ ചോദ്യം ചെയ്യുന്ന പ്രവണത അക്ഷരാർത്ഥത്തിൽ അത് ഇസ്ലാമിന്റെ തനിമ നിരാകരിക്കലാണ് എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോ ആ നിലക്ക് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് സ്വീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യലാണ്, അത് ചെയ്യാൻ പാടുള്ളതല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, ഈ കാര്യം നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പിന്നെ മൂപ്പരിവിടെ പറഞ്ഞ വേറെ വിഷയം എന്താണ്? കൈകെട്ടുന്ന വിഷയം. കൈകെട്ടുന്ന വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ കുറച്ച് മുജാഹിദീങ്ങളല്ലാതെ ലോകത്ത് എവിടെയും നെഞ്ചത്ത് കൈവെക്കണോരില്ല എന്നാ. എവിടെ ആദ്യം പറഞ്ഞു സഹാബത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആയി വന്ന ഹദീസിൽ ഏറ്റവും സ്വഹീഹായ ഹദീസ്, വലഅയദഹുൽ യുംന അലാ യദിഹിൽ യുസ്രാ അലാ സദ്രിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ തൻ്റെ കൈ എവിടെയാ വെച്ചത്? വലഅയദഹുൽ യുംന, തൻ്റെ വലത് കൈ പ്രവാചകൻ വെച്ചു. അലാ യദിഹിൽ യുസ്രാ, തൻ്റെ ഇടത് കൈയിന്മേൽ. അലാ സദ്രിഹി, നെഞ്ചത്ത് വെച്ചു. അപ്പോൾ ഇവർ പറയാം നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ അയാ സ്വദേശി നെഞ്ചിൻ്റെ അടുത്ത് നിന്നാണ്, താഴെ നിന്നാണ് എന്ന വ്യാഖ്യാനം. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെ തൽക്കാലം വെക്ക്. എന്ത്, നെഞ്ചിന് താഴെ എന്ന് ചില കിതാബിൽ കാണാം, വിശദീകരണത്തിൽ ഇതിൻ്റെ നല്ല പൊതുവെ ചർച്ച ചെയ്യുന്നിടത്ത് കാണാം. അസ്നൽ മത്വാലിബ് എന്ന് പറയുന്ന കിതാബ് പരിശോധിക്കുക നിങ്ങൾ, അതിൽ കാണാം നെഞ്ചിന് താഴെ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ്. കേട്ടോളൂ, വൽ ഹിക്മത്തു ഫീ ജഅലിഹിമ തഹ്ത സദ്രി, നെഞ്ചിന് താഴെ, തഹ്ത സദ്ര, നെഞ്ചിന് താഴെ കൈവെക്കണം എന്നതിലുള്ള ഹിക്മത്ത് എന്താണത്? ആ കൈകൾ രണ്ടും ആവാനാണ്. ഫൗഖ അഷ്റഫിൽ അഅലാ, ശരീരത്തിലെ ഏറ്റവും മാന്യമായ ഏറ്റവും ശ്രേഷ്ഠമായ അവയവത്തിൻ്റെ മുകളിൽ ആവാൻ വേണ്ടിയാണ് നെഞ്ചിന് താഴെ വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. വഹുവൽ ഖൽബു, ആ അവയവം ഖൽബാണ്. ഫഇന്നഹു തഹ്ത സദരി, അത് നെഞ്ചിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പോൾ നെഞ്ചിന് താഴെ എന്ന് പറയുന്നത് എന്താ? വയറ്റത്ത് എന്നല്ല, പിന്നെന്താണ്? പിന്നെന്താ? നെഞ്ചിൻ്റെ തന്നെ താഴ്ഭാഗത്താണ് ഹൃദയമുള്ള, നെഞ്ചിൻ്റെ തന്നെ താഴ്ഭാഗത്തായി വെക്കണം, മേലെ കൊണ്ടേ വെക്കണ്ട, നെഞ്ചിൻ്റെ നെഞ്ചുമേ തന്നെയാണ് അതിന് താഴ്ഭാഗത്ത് വെക്കുക. തീരുമാനിക്കുക എളുപ്പമുണ്ട്, ഹൃദയം എവിടെയുള്ളത് നോക്കുക.
എളുപ്പമുണ്ട്. ഹൃദയം അവിടെ നെഞ്ചത്തുള്ളവർ അവിടെ വെക്കുക, വയറ്റത്തുള്ളവർ അവിടെ വെക്കുക, തലയുള്ളവർ അവിടെ വെക്കുക, മുട്ടുംകാലമുള്ളവർ അവിടെ വെക്കുക എന്നല്ല, എന്താ പൈന പറയുക, ഇത്ര പൈലുള്ളൂ, എവിടെ ഹൃദയം അവിടെ വെക്കുക, ഇതാണ് വിഷയം. എനിക്ക് കേൾക്കണം മഹല്ലി പറഞ്ഞ കേൾക്കണം നമുക്ക്. മഹല്ലി എന്താ പറഞ്ഞത്? ഈ മയ്യത്ത് നിസ്കാരത്തിനെ സംബന്ധിച്ച് പറയുകയാണ്. അവിടുന്ന് കൈ എങ്ങനെ എടുക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്. വയുസന്നു റഫ്ഉ യദൈഹി ബിതക്ബീറാതി ഫീഹാ ഹദവ മങ്കിബൈഹി വവദുഹുമ അലാ സദരിഹി കഗൈരിഹാ മിനസ്സലവാത്ത്. മറ്റു നമസ്കാരങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ നെഞ്ചത്ത് നിന്ന് എന്ത് ചെയ്യണം? ഈ കൈ ഉയർത്തണം. ഏതുവരെ? ഈ ചുമല് വരെ കൈ ഉയർത്തണം. എന്നിട്ട് വദുഹുമാ അലാ സദരിഹി എന്ത് ചെയ്യണം? നെഞ്ചത്ത് വെക്കണം. അലാ സോദരിഹി മഹല്ലിൽ. നിങ്ങളും ഇങ്ങനെ എത്ര ഉണ്ട് സഹോദരങ്ങളെ. അപ്പോൾ അതാണ് അതിൻ്റെയും സ്ഥിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കേൾക്കണം നിങ്ങൾക്ക്, ഇവരുടെ പാഠപുസ്തകം കിതാബുൽ ഫിഖ് ഹനഫി കുട്ടികൾക്ക് വേണ്ടി ഇവരിറക്കണം. ദേപ്പി വിഭാഗത്തിൻ്റെയാണ് ഇത്. ഇവരുടെ അമ്പലക്കടവിലെ ടീമിൻ്റെ രണ്ടിലുണ്ട്. നമ്മൾ ഇവിടെ വായിക്കേണ്ടാണല്ലോ, ഇവിടെ വായിക്കേണ്ടത്. ഇതീ പറയാണ്. പിന്നെ അൽ ജുസു സാലിസ് എന്നും പറഞ്ഞിട്ട് നാല് ദറജത്തി റാബിയ എന്ന് പറഞ്ഞ് നാലാം ക്ലാസ്സിക്ക് വേണ്ടി ഇറക്കിയതാണ്. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്, മറ്റത് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡാണ്. അമ്പലക്കടവിൻ്റെ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ്. ഇതിലിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ് അറബി മലയാളത്തിൽ. വലത് കൈ ഇടത് കൈയിന്മേലായി പുരുഷൻ പൂക്കളിൻ്റെ താഴെയും സ്ത്രീ നെഞ്ചത്തും വെക്കുക. ഹനഫി കുട്ടിയൊക്കെ വേണ്ടി ഇറക്കിയാണ്. സ്ത്രീ എന്ത് ചെയ്യുക? നെഞ്ചത്തും വെക്കുക. അപ്പം അവിടെ ഓലിക്ക് വഹാബിച്ചയാളാവാ. ഉപ്പർ പറഞ്ഞത് ഇവിടെ എന്താ പറഞ്ഞത്? ഏയ്, ലോകത്തെവിടെയില്ല, ഇവിടെ കേരളത്തെ കുറച്ച് മുജാഹിദീങ്ങളല്ലാതെ നിങ്ങളെ പാഠപുസ്തകത്തിലല്ലേ മുസ്ലിയാരെ ഇത് പറഞ്ഞത്? നിങ്ങൾ എന്തിനാ വെറുതെ മനുഷ്യന്മാരെ കബളിപ്പിക്കണേ? നിങ്ങളുടെ നാലാം ക്ലാസ് കയക്കിയ ഫിഖിൻ്റെ പുസ്തകത്തിലല്ലേ ഈ പറഞ്ഞത്? ഇതിലല്ലേ സ്ത്രീകൾ ഹനഫി കുട്ടിയാൾക്ക് വേണ്ടി നിങ്ങൾ ഇറക്കി? അതിനെന്താ തെളിവ്? ഏതായത്താ തെളിവ്? ഏത് ഹദീസാ തെളിവ്? നിങ്ങൾ ആലോചിക്ക്. അവ സ്ത്രീകൾക്ക് നെഞ്ചത്ത് വെക്കാ അല്ലേ? ഇനി ഇതിന് അലാന്നോ ഇന്താന്നോ തഹത്താന്നോ പറയാൻ വയ്യ. അറബി മലയാളത്തിലാണ് എന്താ അതിലുള്ളത്? സ്ത്രീ നെഞ്ചത്തും വെക്കുക. അറബി മലയാളം നെഞ്ചത്തും എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ എന്തേ? നിങ്ങൾ ആലോചിക്ക്. അപ്പൊ ഇതിനൊക്കെ എന്താ ഇനി പറയാൻ ഉണ്ടാവുക? ഉണ്ടെങ്കിൽ പറയട്ടല്ല, അപ്പം എന്താ ചെയ്യുക അടുത്ത പ്രാവശ്യം? ഇനി സഹോദരങ്ങളെ, അതിൻ്റെ കഥ അങ്ങനെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സഹാബിയും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഉപ്പർ പറഞ്ഞത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം ചെയ്തു, പിന്നെ സഹാബത്തെ ചെയ്യാതൊക്കെ സല്ലുക്കമാറായി മുന്നുസല്ലി എന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പുസ്തകത്ത് വരെ പറഞ്ഞു. ഇനി തഹത്ത സോദർ എന്ന് പറയുന്ന സ്ഥിതി ഞാൻ പറഞ്ഞു, കൽബിൻ്റെ മേലെ ആവാൻ വേണ്ടിയാണ്. ഇനി മദ്ഹബിൽ അങ്ങനെ വീക്ഷണം ഉണ്ടെങ്കിൽ, ഷാഫി മദ്ഹബിൽ ഈ വയറ്റത്ത് വെക്കണമെന്ന് വീക്ഷണം ഉണ്ടെങ്കിൽ, ഇമാം ഷാഫി എന്താ പറയുക? ഇതാ സൊഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്നല്ലേ, ഹദീസ് സ്വഹിയായാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്നല്ലേ. ഇതാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ ഫഅമലൂ ബിൽ ഹദീസി വദരിബൂ കലാമിൽ ഹാഇത്വാന്നല്ലേ. വല്ല അഭിപ്രായവും ഹദീസിനോട്, എൻ്റെ അഭിപ്രായം ഹദീസിനോട് വിയോജിക്കുന്ന നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹദീസ് എടുക്കുക, എൻ്റെ അഭിപ്രായം ഒഴിവാക്കുക എന്നാണ്. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബിദ്അത്തുകൾ എന്തെല്ലാം പേരിലാണ് നാട്ടിൽ വരുന്നത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബിദ്അത്ത് എന്തെല്ലാം പേരിലാണ് നാട്ടിൽ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാൽ അങ്ങനെ ബിദ്അത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറഞ്ഞാ, ഇപ്പം നാരിയത്ത് സ്വലാത്ത് ഇങ്ങനെ കുറേ സംഗതി ഇല്ലേ അല്ലേ? നമ്മൾ എന്തിനാ ഈ സ്വലാത്തിനാണോ നമ്മൾ എതിർക്കണത്? ഇപ്പോൾ റസൂലുള്ളാഹി നമ്മുടെ ജന്മദിനാഘോഷം, നമ്മളെന്തിനു റസൂലുള്ളാഹിനെ സ്നേഹിക്കണേനെ എതിർക്കണത്? അല്ല. സ്വലാത്തിനെ എതിർക്കണത്? അല്ല. പിന്നെന്താണ്? അന്നൊരു സ്പെഷ്യൽ സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇതാ വിഷയം. അന്നൊരു പ്രത്യേക ദിക്ർ പഠിപ്പിച്ചിട്ടില്ല. റബീ ലെവൽ മാസത്തിലോ പന്ത്രണ്ടിനോ പ്രത്യേക ദിക്ർ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല, സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല. ഇതാ വിഷയം, നിങ്ങൾ മനസ്സിലാക്കണം. തർക്കം എന്താണ്? സ്നേഹിക്കണമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവൻ മുഅ്മിനല്ല, അവൻ വിശ്വാസിയല്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വബലദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാനായിരിക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അതുവരെ അവൻ വിശ്വാസിയല്ല, നിങ്ങൾ ഒരാളും അതുവരെ വിശ്വാസിയാവില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തർക്കില്ല. സ്വലാത്തുണ്ടോ? അതിലും തർക്കമില്ല. മൻ സല്ല അലയ്യ വാഹിദ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ആരെങ്കിലും എന്നെ മേൽ ഒരൊറ്റവട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല 10
തവണ അനുഗ്രഹം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. തർക്കമില്ല. അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മിണ്ടാതെ ഇരുന്നവനാണ്, അവനാണ് പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തർക്കമില്ല. പിന്നെന്താ, റബീ ലവൽ മാസത്തിൽ ഒരു സ്പെഷ്യൽ സ്വലാത്ത് ഇല്ല. ഓ, ആ അത് മാസത്തിലെ 12 സ്പെഷ്യൽ സ്വലാത്ത് ഇല്ല. ഇതാ വിഷയം, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഓരോ സമയത്ത് പ്രവാചകൻ പഠിപ്പിക്കാതെ സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റും? പറ്റൂല എന്ന് അമ്പലക്കടവ് പറയാണ്. ഉപ്പരോട് ചോദിക്കണം, കേക്കങ്ങള് ഉപ്പരോട് ചോദിക്കുകയാണ്, നിസ്കാര ശേഷം സെലോടത്തൊക്കെ ഒരു സ്വലാത്ത് പുണ്യായി കാണണ്ടല്ലോ, ഒരു പ്രത്യേകമായിട്ട് കാണണ്ടല്ലോ, എന്താ എൻ്റെ വിധിയിൻ? ഊര് പറയാണ്, ഞമ്മളെ ചെറുപ്പത്തിൽ നിന്ന് കണ്ടിട്ടില്ല, എ പി കാരെ ഉണ്ടാക്കിയ തോന്നുന്നുണ്ടല്ലേ. അങ്ങനെ ഓര് മൂന്നാക്കി, അപ്പം നമ്മൾ പത്താക്കി, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വലാത്ത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്നർത്ഥം. ആര്യ സ്വലാത്ത് കൈപ്പെട്ടതാവും ചിലപ്പോൾ. ഏതായിരുന്നാലും അങ്ങനെയുള്ള സ്വലാത്ത് കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ടാക്കുന്നുണ്ട്. എന്നിട്ടോ സ്വലാത്ത് എപ്പോഴും ചൊല്ല, പക്ഷെ ഇന്ന സമയത്ത് റസൂല പഠിപ്പിക്കാത്ത സ്ഥലത്ത് പ്രത്യേകം ഇന്ന സമയത്ത് പുണ്യണ്ടെന്ന് കരുതി ചൊല്ലിയാൽ അത് തടയപ്പെടണം, അനാചാരാണ് എന്ന് പറഞ്ഞ് അസലായി നമ്മളെ അമ്പലക്കട മീത് വൈസ് വിശദീകരിക്കുന്നു. നിസ്കാരത്തിൻ്റെ ദ്വാരൻ്റെ ശേഷം ഒരു സ്വലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താണതിൻ്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല. ഉള്ളത് പറയാലോ, ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പോൾ എ പിക്കാർ മൂന്നാക്കിയപ്പോൾ നമ്മളാൾക്കാർ ചിലവർ പത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരൻ്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് രണ്ടും ചെല്ല, മൂന്നും ചെല്ല, അഞ്ചും ചെല്ല, പത്തും ചെല്ല. പക്ഷേ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ചാൽ ബിദഅത്തായി. ഒരു ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലൽ, ദ്വാരൻ്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ല, സ്വലാത്തിൻ്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ, അഭിവന്ദനായ ഷംസുറണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസംസ്കരിക്കാൻ ഒരു പള്ളിക്കാരി, ആ പള്ളിക്കാരി ദുആ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത് മാതിരി ചൊല്ലി. അപ്പോൾ അയാളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട്, സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താടാ സ്വലാത്ത് ചോദിച്ചു, നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറടാ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. അപ്പോൾ ഈ സമീപനം ഉണ്ടല്ലോ, ഈ സമീപനം മൗലിദാഘോഷത്തിലേക്ക് ബാധകമാക്കിയാൽ സുന്നികൾക്കും മുജാഹിദുകൾക്കിടയിലെ ഈ വിഷയത്തിൽ തർക്കം തീർന്നു. എന്തേ സ്വലാത്ത് ഇസ്ലാമിലിൻ്റെ നമുക്ക് രണ്ടു കൂട്ടർക്കും തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീ ലവൽ മാസത്തിലോ ആ മാസത്തിലെ 12 ഒരു എസ് പി സ്വലാത്ത് പഠിപ്പിച്ചിട്ടില്ല, അതിലും തർക്കമില്ല. അൽ മുഅല്ലിം മാസിക ഞാൻ വായിച്ചു, അതിലും തർക്കമില്ല. ഇനി അങ്ങനെ ഒരു സ്പെഷ്യൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് തടയപ്പെടേണ്ടതല്ലേ? അത് അനാചാരല്ലേ? സ്വലാത്ത് അല്ലേ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇത് നിർത്തേണ്ടതായിരുന്നു. ഉപരെന്താ പറഞ്ഞത്? തടയണം, പറ്റൂല. ഇതേ വിഷയം ഇങ്ങോട്ട് ബാധകാക്കുക, നിസ്കാര ശേഷം പ്രാർത്ഥന അല്ലേ, ഉണ്ട് തർക്കമില്ല. പക്ഷെ ഇമാം ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയും ഉറക്ക ദുആ ചെയ്യുകയും മഅ്മൂമുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന സമ്പ്രദായം അത് സുന്നത്ത് മാത്തിലില്ല. സ്വലാത്തില്ലേ, സ്വലാത്തുണ്ട്. നിസ്കാര ശേഷം സ്വലാത്ത് ചെല്ലിയപ്പോ മറ്റേ ഇ കെ ബോക്കർ മുസിയാർ തടഞ്ഞു എന്നാ പറഞ്ഞേ, സ്വലാത്ത് തടഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, മൗലിദാഘോഷത്തിന്റെ വിഷയം, അതുപോലുള്ള നമുക്കിടയിൽ തർക്കത്തിലെ വിഷയമില്ലേ, ആ വിഷയങ്ങൾക്കൊക്കെയുള്ള ആ എന്ത് ചെയ്യണമെന്നതിലുള്ള പരിഹാരമാണ് ഈ അമ്പലക്കടവിന്റെ ഈ വാചകങ്ങളെന്ന് ഇനിയെങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളെ സമയത്ത് എന്താ പറഞ്ഞത്? മുജാഹിദിക്ക് സ്വലാത്ത് ഇല്ല എന്നാ ഇല്ലേ? ഇവിടെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മമൊക്കെ പറയുന്നുണ്ട്. നിങ്ങളും പറയുന്നുണ്ടാവില്ലേ? പറയേണ്ടതല്ലേ? ആർക്കാ തർക്കം? എന്നിട്ട് ഇല്ല എന്ന് പറയാ. ഇനി സഹോദരങ്ങളെ, മയ്യത്ത് ഞാൻ അവസാനിപ്പിക്കുക. മയ്യത്തുണ്ടോ ദിക്കറിലുള്ള വിഷയം? മയ്യത്തുണ്ടോ ദിക്കറിലുള്ള വിഷയം ഇസ്ലാമിലുണ്ടോ? ഇല്ല. ഔ ദിക്കറോ? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ വിഷയത്തിൽ, ഈ വിഷയത്തിൽ പിന്നെ നമ്മുടെ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിച്ചിരിക്കുന്നത് എന്ന ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് ഈ ആയത്തിൽ നിമാം ഷാഫിഈ അദ്ദേഹത്തെ പിന്തുടർന്ന ആളുകളും തെളിവ് പിടിച്ചത് എന്തിനാ? അന്നൽ ഖിറാഅത്ത
ലായസിലു ഇഹ്ദാഉ സവാബിഹ ഇലൽ മൗതാ, മയ്യത്തിൻ്റെ അരികിൽ ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ കൂലി മയ്യത്തിന് കിട്ടണമെന്ന് ഹദിയ ചെയ്താൽ ലായസിലു കിട്ടൂല, എത്തൂല. ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, കാരണം ഇത് അവരുടെ പ്രവർത്തനത്തിൽപ്പെട്ടതല്ല, അവർ ചെയ്തിട്ടില്ല, അവരുടെ അമലിൽപ്പെട്ടതല്ല. ഇനിയോ അദ്ദേഹം പറയുകയാണ് വലിദാലിക്കലം എന്തു ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തഹു, ഇതുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ ഉമ്മത്തിനത് പുണ്യമായി പഠിപ്പിക്കാതിരുന്നത്. പ്രവാചകൻ പുണ്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ വലാഹസ്തഹും അലൈഹി, അതിന് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മരിച്ചു കൊടുത്ത് ഖുർആൻ ഓതാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. വലാ അർശദഹും ഇലൈഹി ബിനസ്സിം വലാ ഈമാ, വ്യക്തമായോ വ്യംഗ്യമായോ ഒരു സൂചന പോലും, സൂചന പോലും റസൂലുള്ളാഹി സ്വല്ലം മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ നൽകിയിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദ് മിന സ്വഹാബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സഹാബി മരിച്ചെടുത്ത് ഖുർആൻ ഓതിയതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി, മരിച്ചെടുത്ത് ഖുർആൻ ഓതൽ ഖൈറായിരുന്നെങ്കിൽ നമ്മേക്കാൾ മുമ്പിൽ അവരുണ്ടാകുമായിരുന്നല്ലോ, ചെയ്തിട്ടില്ല. മരിച്ചുകൊടുത്തുള്ള ഖുർആൻ ഓതിന്റെ വിഷയം മയ്യത്തുമ്പോൾ ദിക്റല്ലോ. ഇമാം നവവി പറഞ്ഞു തന്റെ അദ്കാരിൽ, ഫഅലം അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, സലഫു സ്വാലിഹീങ്ങൾ ആയിരുന്ന മാർഗമാണ് നീ ചെയ്യേണ്ടത്. സഹാബത്ത് മരിച്ചെടുത്ത് ഖുർആൻ ഓതിയില്ല, സഹാബത്തിന്റെ അഭിപ്രായം സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞേ അല്ലേ. എന്നിട്ടോ സുന്നത്തിമാത്ത് ഏതാ യഥാർത്ഥം? ആ സഹാബത്തിന് മാർഗം സ്വീകരിക്കണോലെ. അപ്പൊ മരിച്ചുകൊടുത്ത് ഖുർആൻ ഓതണോലോ ഓതാത്തോലോ? ഓതാത്തോലെ, സഹാബത്ത് ഓതിയിട്ടില്ല വിചാരല്ലോ. ഇനി മയ്യത്തുണ്ടാകുമ്പോളോ, ഫഅലം, നീ അറിയുക, അന്ന സ്വവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹും, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചെല്ലേണ്ടത് ഇക്കർ എന്ന് പറഞ്ഞ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? സലഫു സ്വാലിഹീങ്ങൾ ആയ മാർഗം നീ സ്വീകരിക്കുക, ചെയ്യുക. അതെന്താണ്? അസ്സുകൂതു ഫീ ഹാലി സയ്യിദി മഅൽ ജനാസ, ജനാസന്റെ കൂടെ പോകും മിണ്ടാതെ പോവുക. ഫലാ യുർഫഉ സൗതുൻ ബിദിക്രി വലാ ഖിറാഅ, അതുകൊണ്ട് തന്നെ ഖുർആൻ ഓതിക്കൊണ്ടോ ഖുർആൻ ദിക്ര ചൊല്ലിക്കൊണ്ടോ ലാ യുർഫഉ സൗതുൻ, ശബ്ദമുയർത്തപ്പെടാൻ പാടുള്ളതല്ല. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ചിന്തിച്ച് പോകേണ്ട നേരാണ്, മരണത്തെക്കുറിച്ച് ആലോചിച്ച് പോകേണ്ട നേരാണ്, ഖബർ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് പോകേണ്ട നേരാണ് എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം പറയുകയാണ്. ഫലാ തഗ്തറന്ന ബികസറത്തി മൻ യുഖാലിഫുഹു, ഇതിനോട് വിയോജിച്ചുകൊണ്ട് മയ്യത്തുണ്ടാകുമ്പോൾ കൂടുതൽ ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പോണവരാണോ, നീ വഞ്ചിതനായി പോകണ്ടട്ടോ, നീ ദിക്ര് ചൊല്ലി പോകണ്ടട്ടോ. അപ്പോൾ സഹാബത്തിന് മാർഗം ഏതാ? സഹാബത്തിനെ സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞത്. സഹാബത്തിന് മാർഗം ഏതാ? മയ്യത്തുണ്ടാകുമ്പോൾ ദിക്ര് ചൊല്ലൽ ഇല്ല. ഇല്ല എന്ന് നമ്മൾ പറയല്ല, കാസിമി തന്നെ പറയുന്നു, കേട്ടോളൂ, സഹാബത്തിന് മാർഗം മിണ്ടാതെ കൊണ്ടുപോകലാണ്. ഇബ്റത്താണെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി, ഏറ്റവും അഫ്ളലായ ശൈലി, മാ കാന അലൈഹി സലഫു സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി, മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവൻ്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ, മിണ്ടാതെ പോകൽ, മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും, ഇതിൽ തർക്കവുമില്ല, ഇതിൽ തർക്ക, ഇതാണ് ഏറ്റവും അഫ്ളലായ ശരി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഉസ്സാലിമാമ ആയിരം കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ് ചിരിച്ചിട്ടാന്ന് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായെന്ന് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാരെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു, ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ് ഇത് എഴുതി വെക്കുന്നത്. ഇമാം റളിയല്ലാഹു അൻഹു ഇത്ര ആറാം നൂറ്റാണ്ടിലാ, ആറാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാൽ റളിയല്ലാഹു അൻഹു. ഏകദേശം എട്ടൊമ്പത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസ്സാൽ റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട, വളരെ ചിന്തിക്കണം. ഏറ്റവും അപ്പതലായ ശൈലി, മാ കാന അലൈഹി സലഫു സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല, അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്തമാനം പറയണം, അവന് അമാശ. അവൻ എന്താ പറഞ്ഞത്? മയ്യത്തുണ്ടോ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇന്ന് മുജാഹിദീങ്ങൾ ചെയ്യണ മാതിരിയാണ് സഹാബത്ത് ചെയ്തത് എന്നല്ല അതിൻ്റെ അർത്ഥം. ഞങ്ങൾ മിണ്ടാതല്ലേ കൊണ്ടോല് അല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പോലും പറഞ്ഞാല് വർത്താനൊക്കെ പറയാ, നിക്കറല്ല പറ്റൂല, നമ്മളെ രണ്ടും പറ്റൂല, വർത്താനം ഉണ്ടെന്ന് അത് ഒഴിവാക്കണം.
ദിക്റിലുണ്ടെന്ന് അത് ഒഴിവാക്കുക നേരത്ത്. ആ നേരത്ത് ഒരു നിലക്കും വർത്തമാനം കേൾക്കാൻ പാടില്ല, ഒച്ചുണ്ടാകാൻ പാടില്ല. ഇത് നമ്മൾ പറഞ്ഞ് അതല്ലേ കാസിമി പറഞ്ഞ്. അതുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിലെ ഈ മഹല്ലത്തിൽ ആരെയും മരിച്ചാൽ കാസിമി പറഞ്ഞ് ആ നിലയ്ക്കെങ്കിലും മിണ്ടാതെ കൊണ്ടുപോകോ, സഹാബത്തിന് മാറുക അതല്ലേ. അപ്പം ആ മിണ്ടാതെ കൊണ്ടുപോകണം ഞങ്ങളല്ലേ ശരിക്കും സുന്നത്ത് മാതിരി മാർഗത്തിൽ. മറ്റത് മിഥ്യയല്ലേ ആ സുന്നത്ത് മാതിരി എന്ന് പറഞ്ഞാൽ അല്ലേ. നിങ്ങൾ ആലോചിക്കൂടി എന്താണ് ഞങ്ങളീ പറഞ്ഞത്. ഒരു പക്ഷേ ഞങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇപ്പോഴും ഞങ്ങൾക്ക് അവസരം കിട്ടി എങ്കിൽ ഇപ്പം പഠിച്ചോളൂ നിങ്ങൾ. എന്നാൽ ഈ സ്വലാത്ത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ര് ചൊല്ലാൻ അമ്പലക്കടവ് ന്യായീകരണം കണ്ടെത്തണം. കണ്ടോളി ചർച്ചയും ഗ്രൂപ്പും പ്രശ്നം പറഞ്ഞാൽ ഇവര് ജനാകെ കൊണ്ടുപോകുന്ന മസ്ഗര കൊണ്ടുപോകുക, എന്നിട്ടോ ഈ കൂട്ടത്തിൽ സംസാരിക്കാതെ പോകുന്ന ഏക ആളുകൾ ആരാണെന്നോ ആ ജനാസ വഹിച്ച മൂന്നാല് ആളുകള്, അവരെന്താ സംസാരിക്കാതെ തപ്പുകൊണ്ട? അല്ല മയ്യത്തിന്റെ ഭാരം കൊണ്ട് അവർക്ക് സംസാരിക്കാൻ കഴിയാനിട്ട, ഇല്ലെങ്കിൽ അവരും ആ ചർച്ചയിൽ പങ്കാളിയാകും. ഇമ്മാതിരി ഭൗതിക സംസാരങ്ങൾ മുഴുകിക്കൊണ്ട് ജനാസ കൊണ്ടുപോകുമ്പോ അവർ കൊണ്ടുപോകുമ്പോ അപ്പോഴും നമ്മൾ ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആഹ്റത്തെ കുറിച്ച് ആലോചിച്ചു കൊണ്ടുപോകണം മയ്യത്ത് കൊണ്ടുപോകാൻ. എന്ന് ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് വളരെ കൃത്യമായി നമ്മളെ കൊണ്ടുപോകാൻ റെഡിയായി ജനാസക്ക് എടുത്തു വെച്ച് ആളുകളൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് ഒരു കാരണം രംഗത്ത് വരും, ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങാതെ മനസ്സിലാകുമ്പോഴേക്ക് രംഗത്ത് വരും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അന്നല്ല ദൈവമല്ലാതെ നമ്മൾ ഏറ്റുചൊല്ലും. അയാൾക്ക് പറഞ്ഞ പറഞ്ഞ് മയ്യത്തുണ്ടാവും പരലോകത്തെക്കുറിച്ച് ആഹ്റത്തിനെ കുറിച്ച് ഖബറിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പോകേണ്ടതെന്നുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അതെ ആലോചിച്ചുകൊണ്ടാണ് പോകേണ്ടത് ചൊല്ലിയോണ്ടല്ല. ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആഹ്റത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് വേണം മയ്യത്ത് കൊണ്ടുപോകാൻ. എന്ന് ഇസ്ലാം പഠിപ്പിച്ചതനുസരിച്ച് വളരെ കൃത്യമായി നമ്മളെ കൊണ്ടുപോകാൻ റെഡിയായി. അങ്ങനെ വർത്താനൊക്കെ തുടങ്ങുമ്പോൾ ലായിലായുള്ള ചൊല്ലുന്നു അങ്ങനെ ഉണ്ടാല് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് മനുഷ്യന്മാരൊക്കെ മയ്യത്ത് ഇങ്ങനെ എടുക്കുക പറയുന്നത്, അപ്പോഴോ ആൾക്കാരൊക്കെ വർത്താനം ഇങ്ങനെ അവിടെ തുടങ്ങിയാൽ ഒരു കാര്യമില്ല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നു. അപ്പം നിങ്ങൾ ആലോചിച്ച് ഇതൊക്കെയാണ് അതിൻ്റെ സ്ഥിതി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, അവസാനിപ്പിക്കുകയാണ്. അപ്പം ആ നിലക്ക് യാതൊരു ഇത്തരത്തിലുള്ള യാതൊരു സംഗതിയും അത് ന്യായീകരണമല്ല. നിങ്ങളൊക്കെ ഈ വെള്ളിയാഴ്ച ഇമാമ ഖുത്ബ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് ആ കാണുന്ന നമ്മൾ ഇടുന്നില്ല, അത് നമുക്ക് ചതഞ്ഞ് എൻ്റെ ഒന്നല്ല നിങ്ങൾ ക്ലോസ് ചെയ്താൽ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ഈ പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ കൊണ്ടുപോകണം, പക്ഷെ ആൾക്കാർ വർത്താനം പറയുന്നുണ്ട് അതുകൊണ്ട് ദിക്റില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാ, നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ പറയാ. ഈ മിമ്പറിൽ ഇങ്ങനെ ഖത്തീബ് ഇങ്ങനെ ഖുത്ബ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ നേരത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വർത്താനം പറയാ. അപ്പോൾ ഇമാമ് പറയാ ഞങ്ങൾ ലായിലായുള്ള ചൊല്ലിക്കോളിയും അല്ല മിണ്ടരുത് എന്ന് പറയണം. ഏയ് ആ ഏതായാലും മിണ്ടല്ല, എന്നാൽ ലായിലായുള്ള ചൊല്ലിക്കോളി കാര്യോളി ചെല്ലോ, ചെല്ലാൻ പറ്റുമോ? പറ്റൂല, അബടിയോ പറ്റൂല, അതാ സംഗതി. അപ്പോൾ സഹോദരങ്ങളെ വിഷയങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം സഹാബത്തിൻ്റെ മാർഗം അതിലേക്ക് വരിക, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിലേക്ക് വരിക. ഇതിലേക്കാണ് മുജാഹിദുകൾ ഈ സലഫികൾ ഈ സമൂഹത്തെ ക്ഷണിക്കുന്നത്. അല്ലാത്ത മാർഗം തെറ്റിൻ്റെതാണ്. 1073 കക്ഷികളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിങ്ങൾ ഭിന്നിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ആ ഭിന്നിപ്പിൻ്റെ സന്ദർഭത്തിൽ ഒരൊറ്റ കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നതെന്ന് അവിടുന്ന് പഠിപ്പിച്ചതാണ്. ആരാണ് ആ കക്ഷി എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത് മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും എന്ന ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അവരാണ് സ്വർഗത്തിൽ, അല്ലാത്തവർ നരകത്തിലാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ റബ്ബിനെ ഓർത്ത് തൗബ ചെയ്യുക. ഖബറിൽ നമ്മൾ ഒറ്റക്കാ കിടക്കേണ്ടത്, പരലോകത്ത് വിചാരണ നേരിടേണ്ടത് നമ്മൾ ഒറ്റക്കാണ്. ആ ബോധത്തോടു കൂടെ റബ്ബേ മുഹയ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു പോയിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തു പോയിട്ടുണ്ട്, തേടിയിട്ടുണ്ട്. നാഥ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് റഹ്മാനായ റബ്ബിനോട് തൗബ ചെയ്യുക. മൗലിദാഘോഷത്തിൽ കഴിഞ്ഞ തവണ പങ്കെടുത്തു പോയോ? തൗബ ചെയ്യുക നാഥ, അറിയാതെ ചെയ്തു പോയതാണ്, പുറത്തുകൊണ്ട് മാപ്പാക്കണം. ബിദ്അത്ത് ചെയ്ത മനുഷ്യന്മാർക്ക് പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ സാധ്യമല്ല. ഈ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ആ ബോധത്തോടെ കഴിഞ്ഞ മൗലിദാഘോഷത്തിൽ പങ്കെടുത്തെങ്കിൽ, അതിന് പിരിവ് ചോദിച്ചപ്പോൾ കൊടുത്തെങ്കിൽ തൗബ ചെയ്യുക റബ്ബേ, അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്, അറിയാതെ ചെയ്തു പോയതാണെന്ന് പറഞ്ഞ് തൗബ ചെയ്യുക. ഇനി ആ റബീഉൽ അവ്വൽ വരുമ്പോൾ, പിരിവിന് വരുമ്പോൾ അവരുടെ ബഹുമാനവും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കോ. പക്ഷേ ബിദ്അത്തിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല എന്ന്
സാന്ദർഭികമായി ഉണർത്തുകയാണ്. ആ നിലക്ക് തൗഹീദ് സ്വീകരിക്കുക, സുന്നത്ത് സ്വീകരിക്കുക, അള്ളാഹുലേക്ക് മടങ്ങുക സഹോദരങ്ങളെ. യഥാർത്ഥ സുന്നത്തി മാത്തിൻ്റെ, സത്യമായ സുന്നത്തി മാത്തിൻ്റെ മാർഗം സ്വീകരിക്കുക. മിഥ്യായായിട്ടുള്ള ആ സുന്നത്തി മാത്തിൻ്റെ പേരിലുള്ള ഡ്യൂപ്ലിക്കറ്റിനെ ഒഴിവാക്കുക എന്നതാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുമാറാവട്ടെ. അതുപോലെ തന്നെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ നിലക്ക് സത്യം സത്യമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സത്യത്തിന്റെ കൂടെ ജീവിക്കുന്ന ആളുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈന ഇന്നക അൻത തുവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വ ആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹി വ ബറകാതുഹു. خيبار قد خربت وها الناظر اندحرت بقوة الإسلام والسيف والسهام بقوة الإسلام والسيف والسهام بقوة الإسلام وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد.